ഹലോ എവ്രി വൺ, വെൽക്കം ടു സേ ചിയേഴ്സ്. ഇന്ന് ഞാൻ ചേമ്പ് കിഴങ്ങ് കൊണ്ടൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാം നമുക്ക്. അപ്പം നമുക്ക് തുടങ്ങാം. ഞാനൊരു അര കിലോളം ചേമ്പ് എടുത്തിട്ടുണ്ട്. അതിനെ നന്നായി കഴുകിയിട്ട് തൊലിച്ചെത്തിയിട്ട് ഒന്നും കൂടെ കഴുകി വട്ടത്തിൽ മുറിക്കണം. അധികം കനവില്ലാത്ത കഷ്ണങ്ങളായിട്ട് മുറിക്കണം. ഇനി ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട്, എണ്ണ ചൂടാകുമ്പോൾ ഈ വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളുണ്ടല്ലോ അത് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ ചേമ്പിനൊരു ചെറിയ വഴുവഴുപ്പ് ഉണ്ടാകുമല്ലോ, അത് മാറ്റാനാണ് നമ്മൾ ഈ വറുത്തെടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് കളറ് മാറിയെന്ന് കാണുമ്പോൾ കോരി മാറ്റി വെക്കണം. ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇതുപോലെ നമ്മൾ എല്ലാ ചേമ്പും കഷ്ണവും വറുത്തെടുക്കണം. ഇനി ഇതിലേക്കുള്ള മസാലകളൊക്കെ അരക്കണം. അതിനൊരു മിക്സ്ഡ് ജാറെടുത്ത് അതിലേക്ക് 10 or 12 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കണം. 2 ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 teaspoon മുളക് പൊടി, 1 teaspoon നിറച്ച് മല്ലിപ്പൊടി, 1/4 teaspoon മഞ്ഞപ്പൊടി, 1/2 teaspoon ജീരകം വറുത്ത് പൊടിച്ചത്, 1/2 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon ചിക്കൻ മസാല പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതെല്ലാം അരക്കണം. ഇനി ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് 3 or 4 tablespoon എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ 1 teaspoon കടുക് ഇടും. നമ്മൾ ആ ചേമ്പ് വറുത്തതിൻ്റെ ബാക്കി എണ്ണ ഉണ്ടല്ലോ അത് തന്നെ ഉപയോഗിക്കാട്ടുള്ളൂ. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കും. പിന്നെ 1/2 teaspoon കായപ്പൊടിയും, 2 medium size ഉള്ളി ചെറുതായി അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കണം. ഉള്ളി ഒന്ന് ചെറുതായി വതങ്ങിയ ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കണം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുലുക്കിയിട്ട് ഇതിൽ ചേർത്തോളൂ. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കണം. 2-3 minutes ഇതൊന്ന് വതക്കുമ്പോൾ ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറും. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചേമ്പ് ഇതിലേക്ക് ചേർക്കണം. ഇനി ഈ മസാലയിൽ ഈ ചേമ്പിനെ നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്ക് വെച്ചിട്ട് ഒരു 8-10 minutes ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ കുക്ക് ചെയ്യണം. ഈ മസാലയുടെ കളറൊക്കെ മാറി കുറച്ചുകൂടെ ഡാർക്ക് കളറാകുമ്പോൾ നമ്മളതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കണം. എന്നിട്ട് അതിനെ ഇളക്കിയിട്ട് അടച്ച് വെക്കുക. ഇത് ചോറിൻ്റെ കൂടെ ഒരു ഉപ്പേരി പോലെ കഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചോറ് ഇത് മാത്രം കൂട്ടിയിട്ടും കഴിക്കാൻ പറ്റും. കണ്ട പ്രോൺസ് വറുത്ത് വെച്ചിരിക്കും പോലെ ഇരിക്കുന്നുണ്ടല്ലേ, ചേമ്പാണ് കേട്ടോളൂ. ചെറുതായിട്ടൊരു നോൺ വെജിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു, ബൈ ബൈ.